കരിമശിലാവേഴ്സ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ തമ്മിലൊക്കെ തന്നെ അറിയാം എന്തിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഉണ്ട്, രണ്ട് കാര്യം. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഇതിലേ പാസ് ചെയ്യും, അപ്പോൾ ഞാൻ പതുക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ. പിന്നെ കാക്കകൾ പതിവ് പോലെ കരയുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതൊരു റീക്രിയേഷൻ ആണ്. അതായത് അല്ലാതെ ഒരു കംപ്ലീറ്റ് അങ്ങനെ തന്നെ ആകുന്നൊന്നും ഞാൻ പറയില്ല. ജസ്റ്റ് നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ആ ഒരു വൈറൽ ലുക്ക്, ഓക്കെ, ഒരു ടോട്ടൽ മേക്ക് ഓവർ ലുക്ക് ഞാനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. അതെങ്ങനെയാകുമെന്ന് നോക്കാം. ഞാൻ മാക്സിമം എന്താ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് അതിനോടൊരു എന്താണ് നീതി പുലർത്താൻ വേണ്ടി മാക്സിമം ഞാൻ ട്രൈ ചെയ്യും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ മുടിയൊന്ന് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സ്ട്രെയിറ്റ് ചെറുതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു എന്താ പറയുന്നത് വലിയ രീതിയിലൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഫൈനലി ഒന്നും കൂടെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണം, അത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ പിന്നെയുള്ളത് ഞാൻ മേക്കപ്പാണ്. ഇപ്പോൾ മേക്കപ്പ് നോക്കുകയാണെങ്കിൽ നമ്മൾ അധികം മേക്കപ്പ് ചെയ്തിട്ടില്ല എന്ന് തന്നെ തോന്നും. പക്ഷേ ഒരു ക്ലോസ് ഷോട്ട് ആണെങ്കിൽ തന്നെ ഞാൻ എന്താ ഈ ഒരു പിക്ക് ഉണ്ടോ, ഈ ഒരു പിക്കിൽ നമുക്ക് കാണാൻ പറ്റും ആൾ എന്താണ് ഒബിയസ്ലി ഫൗണ്ടേഷൻ എന്തായാലും ഇട്ടിട്ടുണ്ടാവും, ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെ ക്ലോസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഹൈലൈറ്റർ കാണാൻ പറ്റും. പിന്നെ മുകളിൽ കണ്ണിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, പുരികം ചെയ്തിട്ടുണ്ട്. ലിപ്സ്റ്റിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് ന്യൂഡ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് ആദ്യം ട്രൈ ചെയ്യാം മേക്കപ്പ്. അപ്പോൾ മേക്കപ്പ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിൻ പ്രിപ്പ് ചെയ്യണം. അപ്പോൾ പ്രിപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഇതുമാതിരി ഒരു മൈൽഡ് ക്ലെൻസർ എടുക്കുക എന്നുള്ളതാണ്, ഡെർമാവീവിൻ്റെ ഈ ഒരു ഹൈഡ്രാ ക്ലെൻസർ. ഓക്കെ, ഇത് പാരബൻ ഫ്രീ ആണ്, SLS ഫ്രീ ആണ്, അതുകൊണ്ട് നമുക്ക് പിന്നെ pH ബാലൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പ്രശ്നവും അല്ലെങ്കിൽ നമുക്കൊരു സന്ദേഹവും ഇല്ലാതെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ്. ഇനി അടുത്തത് ഒബ്വിയസ്ലി നമ്മൾ മേക്കപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ വേണ്ട ഒരാളെന്ന് പറയുന്നത് നമ്മുടെ മോയ്സ്ചറൈസർ ആണ്. ഇത് നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്കറിയാം ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്തായി തോന്നുന്നു ഞാൻ ഈ സെയിം മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിക്കുന്നത്. ക്യാമറ ഫോക്കസ് ചെയ്യുന്നില്ല, ഇത് തീർന്നു. ഞാൻ രണ്ടാമത്തെ ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൈൽഡായിട്ടുള്ളൊരു സ്മെല്ലാണ്. പിന്നെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ്. നമ്മുടെ സ്കിന്നിന് വൈറ്റമിൻ ഇ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ. വണ്ടി വരണമ്പോൾ ഉണ്ട്, പോയിക്കോട്ടെ. അധികം സൗണ്ട് കേൾപ്പിക്കാത്തൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ നമ്മൾ ഫുൾ ഫേസിൽ ഇട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് അബ്സോർബ് ആയിക്കോട്ടെ. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ എല്ലാ സ്കിൻ ടോൺ ടൈപ്പിനും അത് സ്യൂട്ടബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് എക്സ്ട്രാ ഓയിൽ സ്കിൻ ആണെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. അല്ലാതെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ലൊരു മോയ്സ്ചറൈസർ ആണെന്ന് തന്നെ പറയാം. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ ഉപയോഗിച്ചതിൽ ബൈ ഫാർ ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഐബ്രോ ആണ്. ഐബ്രോയ്ക്ക് ഞാൻ എപ്പോഴും അനസ്താസിയ ബെവർലി ഹിൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആഷ് ബ്രൗൺ ഇതാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഇതാണ് ഇതിനുള്ളിൽ നമുക്കിങ്ങനെ പുരുക എഴുതാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ബ്രഷ് ഒന്ന് അന്വേഷിച്ചെടുക്കേണ്ട, അതാണ് മെയിൻ കാര്യം. പിന്നെ ഇതിനകത്തൊരു വാക്സ് പോലെയുണ്ട്, ഈ ഒരു വൈറ്റ് ഇത് കണ്ട് അതൊരു വാക്സ് ആണ്. ക്ലോസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു വാക്സ് ഉണ്ടോ, അതിപ്പോൾ ഞാൻ വൈറ്റ് കളർ വാക്സ് ആയിരുന്നു, പക്ഷേ ഞാനത് യൂസ് ചെയ്തിട്ട് ബ്ലാക്കായി. അത് വെച്ചിട്ട് ഒന്ന് നമ്മളൊന്ന് ബേസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊരു പൗഡറാണ്, അപ്പോൾ ആ പൗഡർ നന്നായിട്ട് ഫിക്സ് ചെയ്തിരുന്നോളും, അതാണ് കാര്യം. പിന്നെ ഞാൻ ഒരുപാട് തിക്കായിട്ട് എഴുതുന്നില്ല, കാരണം മഞ്ചേശ്വരിയുടെ ഇത് നല്ല തിന്നാണ്. തിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിന്നല്ല, ഒരു മീഡിയം ഐബ്രോ ആണ്. ചേട്ടന് ഇതുവഴി ഇങ്ങനെ നടക്കുന്നുണ്ട് പ്രാഞ്ചി പ്രാഞ്ചി, അതുകൊണ്ടാണ് ഈ കാലടി ശബ്ദം കേൾക്കുന്നത് കേട്ടോ. ഞാൻ എന്തായാലും പുരികം ചെയ്ത് കഴിഞ്ഞിട്ട് വരാം. ആ അതിനു മുമ്പ് ഞാനൊരു സെപ്പറേറ്റ് പുരികം ഫില്ല് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പുരികം ഫില്ല് ചെയ്തിട്ട് പുരികം ഫില്ല് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ പുരികം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പടിയിലേക്ക് കിടക്കാം കേട്ടോ. പിന്നെ ഈ ലൈറ്റ് ഡിമ്മാവുമ്പോൾ ആ ഒരു പ്രശ്നം വരും കേട്ടോ. നാച്ചുറൽ ലൈറ്റിലാണ്, വേറെ ലൈറ്റൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇടയ്ക്ക് സൂര്യൻ പോകില്ലേ, അപ്പോൾ കുറച്ച് ഡിമ്മാവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്തത് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്, ഒബ്വിയസ്ലി ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ടാവും. ഇത് ലാക്മെ അബ്സല്യൂട്ട് 3D കവർ ഫൗണ്ടേഷൻ ആണ്, SPF 30 ഉള്ളത്. ഇത് ഞാനല്ലേ ഈ ഒരു ബ്യൂട്ടി സ്പോഞ്ച് ഉണ്ടോ, ഇത് ബോണിറ്റോ ടൂൾസ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി സ്പോഞ്ച് ആണ് കേട്ടോ. ഞാൻ ഇതുവരെ യൂസ് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബ്യൂട്ടി സ്പോഞ്ച് ആണിത്. നല്ല സോഫ്റ്റ് ആണ്. ഇതെനിക്കൊരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ നിന്ന് അയച്ചതാണ് കേട്ടോ. ഞാൻ എനിക്കത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അധികം പ്രോഡക്റ്റൊന്നും അബ്സോർബ് ചെയ്യില്ല ഇത്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ലിങ്ക് താഴെ നിങ്ങൾക്ക് കൊടുക്കാം. ഒരുപാട് ഹെവി ആയിട്ടൊന്നും അല്ല കേട്ടോ ആളിട്ടിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റായിട്ട് ഇട്ടാൽ മതി. ഓക്കെ,
ഇത് വർക്ക് ചെയ്യാൻ നല്ല സുഖമാണ് ഈ ഒരു ബ്യൂട്ടി സ്പോഞ്ച് ട്ടോ ഫൗണ്ടേഷന്റെ ഷേഡ് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ട്ടോ ഓക്കേ അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് ട്ടോ വളരെ ലൈറ്റ് ആയിട്ടാണ് ഇട്ടേക്കുന്നത് എൻ്റെ ചെറിയുള്ള മാർക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി എനിക്ക് തോന്നിയത് ആൾ പൗഡർ ഇട്ടിട്ടില്ല കാരണം ഒരു വെറ്റ് ആയിട്ടുള്ള ലുക്ക് ആയിരുന്നു പക്ഷെ കണ്ണ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ 9 to 9 to 5 അല്ലല്ല അത് സാധാരണ ഐലൈനർ ആണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഐ ലുക്കാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് ഐലൈനർ എഴുതാം അപ്പോൾ ഇത് മേബിലിൻ്റെ ഹൈപ്പർ കൾ മസ്കാരയാണ് കേട്ടോ ഇത് ഒരുപാട് ലെങ്തിനിങ്ങും തിക്കനിങ്ങും തരില്ല ഒരു ബിഗിനർ മസ്കാരയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇനി നമ്മൾ പിക്ക് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാകുക ആളുടെ മൂക്ക് നന്നായിട്ട് കോൺടോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇൻസൈറ്റിൻ്റെ ഡിയോ 2-in-1 സ്റ്റിക്ക് കോൺടോർ ആൻഡ് ഹൈലൈറ്റർ ആണ് കേട്ടോ കാരണം മനുഷ്യൻ്റെ മൂക്കിന് ചെറിയൊരു വളവുണ്ട് അപ്പോൾ അതെനിക്ക് തോന്നുന്നു സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പിന്നെ ആളുടെ മൂക്ക് നല്ല നീണ്ടിട്ടാണ് എൻ്റെ വല്ല ചപ്പാത്തി മൂക്കല്ലല്ലോ അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കണ്ടേ ബാക്കി സൈഡ് കോൺടോറിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്നാണ് എനിക്ക് പിക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത് നോക്കുമ്പോൾ പക്ഷേ കോൺടോറിങ് അത്യാവശ്യം നന്നായിട്ട് മൂക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഹൈലൈറ്റർ ഇട്ടിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നു പക്ഷേ ക്ലോസ് പിക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട് ഇതെൻ്റെ ഫേവറേറ്റ് ഹൈലൈറ്റർ ആണ് മേബിലിൻ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഹൈലൈറ്റർ കഴിഞ്ഞു ഇനി ഒറ്റ കാര്യം കൂടി ബാക്കിയുള്ളൂ ലിപ്സ്റ്റിക് അയ്യോ ഞാൻ വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി ഒരു വണ്ടി വരുന്നുണ്ട് അതൊന്ന് പോയിക്കോട്ടെ ഒരു ഓട്ടോ ആണ് പന്തിരിക്കാൻ പോകുന്നുണ്ട് പോയിക്കോട്ടെ പോയിക്കോട്ടെ അപ്പോൾ ഞാനിവിടെ ലിപ്സ്റ്റിക് ഞാനിപ്പോൾ ഇവിടെ ലിപ്സ്റ്റിക് ഇടാൻ തുടങ്ങിയിരുന്നു കേട്ടോ ഇത് പാക്കിൻ്റെ ഗോ ഗെറ്റർ 70 എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ന്യൂഡ് ഷെയ്ഡാണിത് ഇതിൻ്റെ ഫോർമുല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഭയങ്കര കംഫർട്ടബിൾ ഫോർമുലയാണ് ക്രീമാണിത് ലിപ് ക്രീം നമ്മുടെ മേക്കപ്പ് സെഷൻ അങ്ങനെ കഴിഞ്ഞു ഇനിയുള്ളത് നമുക്ക് റെഡി ആവുക എന്നുള്ളതാണ് മുടി ഡ്രസ് എല്ലാം കൂടി ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും സ്ക്രീനിലേക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്ന് ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം വെയിറ്റ് ആൻഡ് സീ അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ലുക്ക് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഞാൻ ഫുൾ ലുക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇവിടെ നിന്ന് കുറേ അധികം കട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കേളി ഹെയർ അല്ലേ അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കയറും ബാക്കി എല്ലാം ഞാൻ എക്സാക്ട്ലി അതുപോലെ തന്നെ ആക്കാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ടോ ഈ ക്ലിപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മജീഷനെ ഞാൻ നോക്കുമ്പോഴത്തും ബ്ലാക്ക് കളർ വാച്ചാണ് ഇത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ആണ് കേട്ടോ ഈ വാച്ച് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഈ ഒരു ടോപ്പ് ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോപ്പാണ് സ്കേർട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓക്കെ പിന്നെ കമ്മലിൻ്റെ കാര്യം പറയാനായിട്ട് കമ്മലൊന്നും കാണാനില്ല വേറെ ഒന്നും തന്നെ കാണാനില്ല ആളുടെ ഇതിൽ അപ്പോൾ ഞാൻ അത് കമ്മലിടാതെ ഇങ്ങനെ തന്നെയാണ് തിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ഫുൾ ലുക്ക് കണ്ടാലോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ഒരു ലുക്ക് റീക്രിയേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ അപ്പോൾ മഞ്ജു ചേച്ചിയുടെ ആ ഒരു ലുക്കിനോട് കുറച്ചെങ്കിലും ഞാൻ ജസ്റ്റിസ് പുലർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മഞ്ജു ചേച്ചി കി ജയ് എപ്പോഴും നല്ല അടിപൊളിയായിട്ട് കുറേ ഫിലിമിലൊക്കെ വന്ന് നല്ല എന്താ പറയണത് കാലാകാലങ്ങളോളം ഇങ്ങനെ തന്നെ നമ്മളുടെ കുറേ സ്ത്രീകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അങ്ങനെ ഇരിക്കട്ടെ ആ ഒരു ലുക്കും എല്ലാം കൊണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ്സാണ് പുള്ളിക്കാരി എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ അതായത് മഞ്ജു ചേച്ചിയുടെ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ എനിക്ക് വലിയ ഒരു ഇഷ്ടമുള്ള ആളായിരുന്നില്ല പക്ഷേ ഹൗ ഓൾഡ് ആർ യു തൊട്ട് എൻ്റെ ഫേവറേറ്റ് ആണ് അതിലെ ആ ഒരു പാട്ട് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഫുൾ ലുക്ക് കാണാം കേട്ടോ കാണുന്നവരെ എല്ലാവരും എന്താ ചെയ്യേണ്ടത് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ